നമസ്കാരം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരേപോലെ തന്നെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണല്ലോ. അവർ ഇത്ര കാലവും ഒത്തുകളിച്ച് നടത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ പണം കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതി അദ്ദേഹം പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞു. ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു ഏർപ്പാടായിരുന്നു അത്, ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഏർപ്പാടായിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ നഗ്നരാക്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് അവർക്കൊരു വെളിപാടുണ്ടാവുന്നു. എന്താ, കേരള ഗവർണറെ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് ഗവർണർ തന്നെ ആവശ്യമില്ല, ഗവർണറെ പുറത്താക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകണം എന്ന ആവശ്യവുമായി അവർ കേന്ദ്രത്തിനെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് വാർത്തയായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ഇവരെ ട്രോളുകയാണ്. അവരാദ്യം ഗവർണറെ മാറ്റാനുള്ള അധികാരം വേണമെന്ന് പറയും, അതിനുശേഷം ഇന്ത്യൻ പ്രസിഡൻറ്റിനെ മാറ്റാനുള്ള അധികാരം വേണമെന്ന് പറയും. അങ്ങനെ ഓരോ കോടതികൾ, സുപ്രീം കോടതി, അവസാനം തെരഞ്ഞെടുപ്പ് വേണ്ട, അവർ തന്നെ ഭരിച്ചോളും. സംഘികളും അതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുമൊക്കെ വലിയ രീതിയിൽ ട്രോളിട്ട് ഇങ്ങനെ ഇവരെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളധികം ട്രോളുകയൊന്നും വേണ്ട, അധികം ആഹ്ലാദിക്കുകയൊന്നും വേണ്ട. CPM വിചാരിച്ചു കഴിഞ്ഞാൽ ഗവർണറെയൊക്കെ വളരെ നിസ്സാരമായിട്ട് മാറ്റാനൊക്കെ പറ്റും. പക്ഷേ വളരെ ലളിതമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സംഖ്യകൾ ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. അതായത് 2024 ഇനി ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത് ലോക്സഭയിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞൊരു 1400 സീറ്റിലേക്കെങ്കിലും, MPമാരാകാൻ വേണ്ടിയിട്ടുള്ള സീറ്റിലേക്കെങ്കിലും CPM സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കണം. കുറഞ്ഞത് 271 MPമാരെയെങ്കിലും ജയിപ്പിച്ചെടുക്കണം. അങ്ങനെ 271 MPമാരെ പാർലമെൻറ്റിൽ കിട്ടിയാൽ അവർക്കിഷ്ടമുള്ള ഒരാളെ പ്രധാനമന്ത്രിയാക്കാം. ഒരുപക്ഷെ ആനത്തലവട്ടം ആനന്ദനായിരിക്കാം അവരുടെ പ്രധാനമന്ത്രി. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ ഓരോ സംസ്ഥാനങ്ങളായിട്ട് പതുക്കെ പിടിച്ചെടുക്കാൻ തുടങ്ങും. അങ്ങനെ 10-28 സംസ്ഥാനങ്ങളുള്ളതിൽ ബഹുഭൂരിപക്ഷത്തിലും CPM ഭരണത്തിലേറുന്നു. MLAമാരുടെ എണ്ണം വർദ്ധിക്കുന്നു. അങ്ങനെ രാജ്യസഭയിലും അവരുടെ രാജ്യസഭാ MPമാരുടെ എണ്ണവും പതുക്കെ വർദ്ധിക്കുന്നു. അങ്ങനെ വർദ്ധിച്ചു കഴിയുമ്പോൾ ലോക്സഭയും രാജ്യസഭയും കൂടെ കൂട്ടി പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് അവർ എത്തുന്നു. അങ്ങനെ പ്രസിഡൻറ്റിനെ അവർ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ഈ പ്രസിഡൻ്റാണല്ലോ ഓരോ സംസ്ഥാനങ്ങളിലും ഗവർണർമാരെ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ തിരഞ്ഞെടുത്ത് വിടുന്നത്. ഓരോ സ്ഥലത്തേക്ക് തൻ്റെ പ്രതിനിധിയായിട്ടാണല്ലോ ഗവർണർമാരെ ഓരോ സംസ്ഥാനത്തും വെച്ചിരിക്കുന്നത്. അങ്ങനെ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രസിഡൻ്റ്, രാഷ്ട്രപതി ഇന്ത്യക്കായി കഴിയുമ്പോൾ അവർ തീരുമാനമെടുക്കുന്നു ഓരോറ്റ സംസ്ഥാനത്തും ഗവർണർ വേണ്ടെന്ന്. വളരെ ലളിതമാണ് കാര്യങ്ങൾ. പക്ഷേ നിലവിലെ അവസ്ഥയിൽ അവരുടെ കയ്യിൽ വെറും 3-3 MPമാരേ ഉള്ളൂ CPMൻ്റെ കയ്യിൽ. ഒരെണ്ണം നമ്മുടെ ഇവിടെയുള്ള കനൽത്തരി ആരിഫാണ്. ഈ 3 വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുമാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ അവർ ആദ്യമായിട്ട് തോൽപ്പിക്കേണ്ടത് നോട്ടയാണ്. നോട്ടയാണെങ്കിൽ കേരളമൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഇവർക്ക് ഒരു പ്രതിബന്ധമായിട്ട് തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പലപ്പോഴും നോട്ടയുടെ മുന്നിൽ പോലും ഇവർ വള്ളപ്പാടുകൾക്ക് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ആദ്യം നോട്ടയെ തോൽപ്പിക്കണം, പിന്നെ അവിടെങ്ങളുള്ള പ്രാദേശിക പാർട്ടികളെ തോൽപ്പിക്കണം, ഏറ്റവും അവസാനമാണ് BJPയെ തോൽപ്പിക്കേണ്ടത്. ഇങ്ങനെ വളരെ ലളിതമായിട്ടുള്ള ചില 1-2 കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ഗവർണറെയല്ല ആരെ വേണമെങ്കിലും മാറ്റാൻ പറ്റും. പക്ഷേ എന്നാ ചെയ്യാനാ, കേരളം പോലെ ഒരു ചെറിയ പ്രദേശത്ത് 10-13 ചെറിയ പാർട്ടികളെയെല്ലാം കൂട്ടുപിടിച്ച് അങ്ങനെ 10-93 MLAമാരൊക്കെ ആയിട്ട് ഒരു കൊച്ചു സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു സുപ്രഭാതത്തിൽ പ്രസിഡൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഗവർണറെയൊക്കെ മാറ്റാനുള്ള അധികാരം കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ എങ്ങോട്ടാണ് ചെല്ലുന്നത്? ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്തോട്ട്. അവരോട് ലളിതമായിട്ട് പറയാനുള്ളത്, 2024 തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, എവിടുന്നെങ്കിലുമൊക്കെ 1400 പേരെ പിടിച്ചു നിർത്തുക, ഒരു 271 MPമാരെ നിങ്ങൾ ജയിപ്പിച്ചെടുക്കുക, അതിനുശേഷം നമുക്ക് ഈ ഫാസിസ്റ്റ് സംഘികളെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കണം. ഇവിടെ ഗവർണറും വേണ്ട, സുപ്രീം കോടതിയും വേണ്ട, തിരഞ്ഞെടുപ്പ് കമ്മീഷനും വേണ്ട, ഒരു തേങ്ങാക്കുലയും വേണ്ട, നമ്മൾ മാത്രം മതി. ലാഡ്സല സഹകളെ, വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.